അദ്ദേഹത്തിൻ്റെ നാവാണ് പ്രശ്നം. അദ്ദേഹം വ്യക്തിപരമായി കൊള്ളാം, പക്ഷേ അത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം BJP നല്ല മനുഷ്യരായിരിക്കാം, പക്ഷേ BJPയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വർഗീയ ചോദ്യയോട് വർത്താനം പറയുന്ന മനുഷ്യനായിപ്പോയി. ഇപ്പോൾ സുരേഷ് ഗോപി സ്നേഹമൊഴി ബന്ധം പോലും സത്യം പറയാമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ സുഹൃത്തായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസം വരികയാണ്. അല്ലെ സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു. അതാണ് ഇത്, പാസ്റ്റ് ടെൻസാണ്. സുരേഷ് ഗോപി അപ്പോൾ ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല. സിനിമാ മേഖലയിലൊക്കെ വളരെ അടുത്ത ബന്ധമുണ്ട്. ഞാൻ അത് ചോദിക്കാൻ കാരണം സുരേഷ് ഗോപി ഒരിക്കൽ പറഞ്ഞ്, ഞാനാണ് വിജയേട്ടനോട് പറഞ്ഞത് നിങ്ങൾ എന്തുകൊണ്ട് ആരിഫിനെ അരൂരിൽ മത്സരിപ്പിക്കുന്നില്ല എന്ന് ഞാനാണ് വിജയേട്ടനോട് ചോദിച്ചതെന്ന് പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപിയായിട്ട് അത്ര അത്ര ക്ലോസ് ആണോ? സുരേഷ് ഗോപി ഞാനുമായിട്ട് അദ്ദേഹം അന്ന് പൊളിറ്റിക്സിലൊന്നും ഇറങ്ങിയിട്ടില്ല. വളരെ വലിയ സ്റ്റാർ നടമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ വലിയ അടുപ്പമായിരുന്നു. ഞാനും അദ്ദേഹവും കൂടി അദ്ദേഹത്തിൻ്റെയും കരുണാകരൻ്റെയൊക്കെ ബന്ധുമിത്ര അതിൽ വീടുകൾ പോയിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ 3-4 പ്രാവശ്യം വന്നിട്ടുണ്ട്. വലിയ അടുപ്പമാണ്, ഞങ്ങൾ വളരെ അടുപ്പമായിരുന്നു. അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തോട് പാർട്ടി മത്സരിക്കാൻ ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എനിക്കറിയാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞാൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം എനിക്ക് വേണ്ട അത് ആരിഫിനെ മത്സരിപ്പിക്കുക എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്നുള്ളത് സത്യമായിരിക്കണം. അദ്ദേഹം കള്ളത്തരം പറഞ്ഞായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അതുകൊണ്ടൊന്നും അല്ലല്ലോ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടൊന്നുമല്ലേ, ഇവിടുത്തെ പാർട്ടി ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ഇവിടുത്തെ മിഷണറി ഉണ്ട്, പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്ത്. സുരേഷ് ഗോപിയായിട്ട് ആ ബന്ധം ഇപ്പോഴും ഉണ്ടോ? ആ ബന്ധം സ്നേഹക്കുറവൊന്നുമില്ല. ഈ സമീപകാലത്ത് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് പലരും ചോദ്യം വന്നപ്പോഴൊക്കെ ആ സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ കമൻറ്റ് ചെയ്യാനൊക്കെ ചിലപ്പോൾ ഒരു ചെറിയ ഇതൊക്കെ കാണിച്ചു. ഇപ്പോൾ സുരേഷ് ഗോപിയാണ് കേരളത്തിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധ്യതയുള്ള ഏക BJPക്കാരൻ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ താങ്കൾക്ക് കൂട്ടായിട്ട് സുരേഷ് ഗോപി എന്ന താങ്കളുടെ സുഹൃത്ത് ഒരു MP ആയിട്ട് വരുമോ പാർലമെൻറ്റിലേക്ക്? ഇല്ല, വരാൻ ഒരു സാധ്യതയില്ല. അത് അദ്ദേഹം തന്നെ കളഞ്ഞു കുളിക്കും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാവാണ് പ്രശ്നം. അദ്ദേഹം വ്യക്തിപരമായി കൊള്ളാം, പക്ഷേ അത് ഒന്നാമത് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ഒരു അദ്ദേഹം എന്താ പറയുക, ഞാൻ അത് പലപ്പോഴും ഞാനിങ്ങനെ ഒരു പിന്നെ BM Sudhീരൻ ഇവിടെ മത്സരിച്ചപ്പോൾ കണിയാപുരം രാമേന്ദ്രനാണോ ഏഴാച്ചേരി രാമേന്ദ്രനാണോ നടത്തിയൊരു നല്ല ഉപമയുണ്ട്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് അത് ചേരുന്നത് സുരേഷ് ഗോപിക്കാണ്. അമ്പലപ്പുഴ പാൽപ്പായസം ഒന്നാം തരമാണ്, പക്ഷെ അത് വിളമ്പിയിരിക്കുന്നത് തുപ്പൽ കോളാമ്പിയിലാണ്. BJP നല്ല മനുഷ്യരായിരിക്കാം, പക്ഷേ BJPയിലായിപ്പോയി. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? തൊടുന്നതും പിടിക്കുന്നതും എല്ലാം വർഗീയ ചോദ്യയോട് വർത്താനം പറയുന്ന മനുഷ്യനായിപ്പോയി. സുരേഷ് ഗോപി സ്നേഹമൊഴി ബന്ധം പോലും സത്യം പറയാമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ സുഹൃത്തായിരുന്നല്ലോ എന്ന് ചിന്തിക്കാൻ പോലും പ്രയാസം വരികയാണ്. അല്ല, ഇപ്പോൾ സുരേഷ് ഗോപിയെ കുറിച്ച് പറഞ്ഞായിരുന്നു നിങ്ങളുടെ മതവും രാഷ്ട്രീയവും ഏതാവട്ടെ സുരേഷ് ഗോപി എന്നുള്ള നല്ല മനുഷ്യസ്നേഹി അല്ലേ എന്നിങ്ങനെ സോഷ്യൽ മീഡിയ ക്യാമ്പയിനൊക്കെ വരുന്ന സമയത്ത് സുരേഷ് ഗോപി നല്ല ആളാണെന്ന് ആരിഫ് എൻഡോസ് ചെയ്യുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതെന്ന് വെച്ചാൽ ഇത് അദ്ദേഹം ഇപ്പം നടത്തുന്ന ഓരോന്നും ഒരു ഇലക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇലക്ഷൻ ലക്ഷ്യമാക്കിയിട്ടുള്ള സോഷ്യൽ മീഡിയ വർക്കുകളാണ്. ആ നല്ല അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഗുണത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ ഗുണവും പോയി, സർവ്വഗുണവും പോയി. അതോടുകൂടി സർവ്വഗുണവും പോയി. സ്നേഹവും സൗഹാർദ്ദം കാണുന്നതിലെല്ലാം വർത്തമാനം പറയുന്നതിലൊന്നും അതിപ്പോൾ BJP ആയാലും കോൺഗ്രസ് ആയാലും നമ്മളെല്ലാവരുമായിട്ട് സ്നേഹമാണ്. പക്ഷേ സുരേഷ് ഗോപി എന്ന ഒരു നല്ല മനുഷ്യൻ ഉണ്ടായിരുന്നു. അതാണ് ഇത്, പാസ്റ്റ് ടെൻസാണ്. സുരേഷ് ഗോപി അപ്പോൾ ജയിക്കില്ല, ഒരു കാരണവശാലും ജയിക്കില്ല.